പോകുന്നത് ഒരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പിയാണ്. ഇത് സാൻഡ്വിച്ചിലൊക്കെ പുരട്ടുന്ന ചട്നിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മല്ലിയില, മല്ലിയില നല്ല ഫ്രഷായിട്ടുള്ള മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മല്ലിയില എത്രയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതിയാണ് ഞാൻ പുതിനയില എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്ത ശേഷം എടുത്തു വച്ചിരിക്കുന്നതാണ്. ഇതിൽ മണ്ണൊക്കെ ധാരാളം ഉണ്ടാവുക, അപ്പോൾ അതൊക്കെ നന്നായി ഒലച്ച് കഴുകിയിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് അതൊരു 3 ഗ്രീൻ ചില്ലിയാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പീനട്ട്, റോസ്റ്റഡ് പീനട്ടാണ്, തൊലിയൊക്കെ കളഞ്ഞിട്ടുള്ള പീനട്ടാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 1/2 ലെമണ്, 2 വെളുത്തുള്ളി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പും പഞ്ചസാര, ചാട്ട് മസാല, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. അങ്ങനെ ഇത് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് പുതിനയില ചേർക്കുന്നു. പിന്നെ ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളകൊക്കെ ഒന്ന് നടുക കട്ട് ചെയ്ത ശേഷം ചേർക്കുന്നു. പിന്നെ 2 വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു ഇഞ്ചി, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന പീനട്ട്, പിന്നെ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ജീരകമാണ്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂണ് പഞ്ചസാരയാണ്. പിന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇങ്ങനെ ഇതെല്ലാം ചേർത്ത് നന്നായൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഇതെല്ലാം ചതഞ്ഞാൽ നോക്കാം. ഇതാ ഒരുവിധം ചതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള മല്ലിയിലയും കൂടി ചേർക്കാം. മല്ലിയില ഒരുവിധം ഞാൻ ചെറുതായി പൊട്ടിച്ച് വെട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ മല്ലിയിലയും ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ലെമൺ ജ്യൂസാണ്. ഇതൊരു 2 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിന് വെള്ളം. അങ്ങനെ വെള്ളം ചേർത്ത് നമുക്കത് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാൻവിച്ച് ചട്നിയൊക്കെ അരഞ്ഞോ എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചട്നിയൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പോ പുളിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചേർക്കാവുന്നതാണ്. പാകത്തിന് ഉപ്പും പുളിയൊക്കെ ആണുള്ളത്. നമുക്കത് വെച്ച് സാൻവിച്ച് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ ചട്നി വെച്ച് നമുക്കൊരു സാൻവിച്ചും കൂടി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അരികൊക്കെ കട്ട് ചെയ്ത ശേഷം ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡാണ്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ചട്നി പുരട്ടാം. അപ്പോൾ അങ്ങനെ ഇതാ 2 ബ്രെഡ് പീസിലും ഗ്രീൻ ചട്നിയൊക്കെ നന്നായി പുരട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ കുക്കുംബറാണ് നിരത്തി വയ്ക്കുന്നത്. ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള കുക്കുംബർ അതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വയ്ക്കുന്നത് ടൊമാറ്റോ പീസാണ്. അങ്ങനെ ഇതാ കുക്കുംബറും തക്കാളിയും എല്ലാം ഗ്രീൻ ചട്നിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കവർ ചെയ്ത ശേഷം കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ സാൻവിച്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സാൻവിച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സാൻവിച്ചാണിത്. ഇതൊരു ഹെൽത്തി സാൻവിച്ചും കൂടിയാണ്. പുളിപ്പും മധുരവും എരിവും എല്ലാം അടങ്ങിയിട്ടുള്ള നല്ലൊരു സാൻവിച്ചാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ സാൻവിച്ചിലുള്ള മിൻ ചട്നിയൊക്കെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചട്നിയാണിത്. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.